ഈ കടപറ്റത്തുകനാരെങ്ങനെയാണ് നിന്നു പോയത് ഒരു ദിവസം എനിക്കൊരു കോള് വന്നു ഒരു സ്ത്രീയാണ് എന്റെ ഷർട്ട് മുഴുവൻ കീറി എന്റെ മുടി മുഴുവൻ വലിച്ചുപറിച്ചു പിന്നെ അങ്ങ് അഭിനയത്തിലില്ലാതെ പോയി സീരിയലില്ലാതെ പോയി അങ്ങനെയാണ് ഔട്ടായത് ഞാൻ ഈ സീരിയലൊക്കെ അവസാനിച്ചിട്ട് ചെന്നിത്തലയെ കാണാൻ വേണ്ടി ചെന്നിത്തലയുടെ വീട്ടിൽ രാവിലെ പോയി മലയാളി സമൂഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു ടെലിവിഷൻ സീരിയലാണ് കടമറ്റത്ത് കത്തനാർ കടമറ്റത്ത് കത്തിനാർ എന്ന ആ സീരിയൽ രണ്ടായിരത്തി നാല് അഞ്ച് വർഷങ്ങളിൽ കാണാത്ത ഒരു മലയാളി പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം അതിലെ കത്തനാർ അദ്ദേഹം നൂറ്റാണ്ടുകൾക്ക് മുൻപേ കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു എന്ന് തോന്നിക്കുന്ന തരത്തിൽ ആ ഐതിഹ്യ കഥാപാത്രത്തിന് ജീവൻ കൊടുത്ത് മലയാളികളുടെ ഇഷ്ടം നേടിയ ഒരു നടനുണ്ട് പ്രകാശ് പോൾ കടമറ്റത്ത് കത്തനാർ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികളുടെ മനസ്സിൽ ഓടി വരുന്നത് ആ കാപ്പിപ്പൊടി ലോകയിട്ട വെള്ളച്ചരട് അരയ്ക്ക് ചുറ്റും കെട്ടിയ ഒരു കുരിശുമായി നടക്കുന്ന ആ ഗംഭീരനായ പ്രകാശ് പോളിനെയാണ് പ്രകാശ് പോളുമായി സംസാരിക്കാം നമസ്കാരം കടമറ്റത്ത് കത്തനാർ ഞങ്ങളുടെ മനസ്സിൽ അങ്ങയുടെ രൂപം ഇങ്ങനെ നിൽക്കുകയാണ് ആ കാലത്തെക്കുറിച്ചൊന്ന് പറയാമോ അങ്ങ് എങ്ങനെയാണ് കടമറ്റത്ത് കത്തനാരായത് ആ ഒരു ജീവിതം എങ്ങനെയായിരുന്നു കടമറ്റ തീർത്ഥനാരിൽ അഭിനയിക്കുന്നതിന് മുമ്പും ഞാൻ ചില സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അത് ഒന്നോ രണ്ടോ വേഷങ്ങൾ മാത്രമാണ് പ്രധാന വേഷങ്ങളെന്ന് പറയാവുന്നത് ബാക്കിയൊക്കെ ചെറിയ വേഷങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്ത് ചെയ്തിട്ടുള്ളത് പ്രധാന വേഷം ഒരു സീരിയലിൽ ചെയ്തതിന് ശേഷം പിന്നെ സംഭവിച്ചത് എന്നെ ആരും ഒരു വേഷം ചെയ്യാൻ വിളിക്കാതായി അപ്പോൾ എൻ്റെ എൻ്റെ രൂപത്തിലുള്ള ഒരാളെ സീരിയലിൽ ആവശ്യം ഇല്ലായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത് അധികം താമസിക്കാതെ തന്നെ ഞാൻ സൂജ ടി വിയുടെ മോർണിംഗ് പ്രോഗ്രാം അതിൻ്റെ ഒരു കോർഡിനേറ്റർ എന്നുള്ളതല്ല പൊൻപുല്ലരി അല്ലെ പൊൻപുല്ലരി പണ്ട് ആ പ്രോഗ്രാമിൽ ഞാനും ചെയ്തിട്ടുണ്ട് കുറച്ച് ആ സതീഷ് ബാബു പൈനോട് ചെയ്തോണ്ട സമയത്ത് അത് അത് ചെയ്യാൻ തുടങ്ങി പനോരമയാണ് അല്ല അല്ല ബി ടാക്സാണ് അത് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ടി സുരേഷ് ബാബു ഇതിലേക്ക് കടമറ്റ തീർത്താർ അത് എന്നോട് പറഞ്ഞില്ല കടമറ്റ തീർത്ഥനവരാണ് സീരിയൽ എന്ന് പറഞ്ഞില്ല ഒരു വർക്കുണ്ട് ഒരു ദിവസത്തെ വർക്കുണ്ടെന്ന് പറഞ്ഞു വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ അവിടെ ചെന്നുവാദത്തിൻ്റെ സൂര്യയുടെ അനുവാദം ആവശ്യമില്ല എനിക്ക് ബി ട്രാക്സിൽ മതി കാരണം അവരാണ് പ്രൊഡ്യൂസേഴ്സ് മനസ്സിലായി അത് അഭിനയിച്ചു തിരിച്ചു പോന്നു ഒരു രണ്ടു മൂന്ന് മാസങ്ങൾക്ക് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാനതിൽ ന്യൂപ്പായിട്ടാണ് അഭിനയിച്ചത് ഓ കടമറ്റീർത്ഥനകരായിട്ട് അഭിനയിക്കാനുള്ള നടനെ അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്പോൾ അയാൾക്കൊരു ആറടി പൊക്കം ഉണ്ടായിരിക്കണം താടിയും തലമുടിയൊക്കെ ഉള്ള ആളായിരിക്കണം എൻ്റെ ക്വാളിഫിക്കേഷൻ അതായിരുന്നു ആറടി പൊക്കമുണ്ട് താടിയും തലമുടിയും ഉണ്ട് അപ്പം ന്യൂപ്പായിട്ടാണ് ഞാൻ അഭിനയിച്ചത് ഞാൻ ചോദിച്ചില്ല എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരെന്താണ് എന്ത് സീരിയലാണ് ഞാൻ അന്ന് അന്ന് ഡ്യൂപ്പ് അവിടെ ചെന്നിട്ട് നമ്മൾ എന്താ അഭിനയിച്ചിട്ട് അവൾക്ക് ഈ പൈലറ്റ് എപ്പിസോഡ് കൊടുക്കണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ടൈറ്റിൽ സോങ് വേണം ആ ടൈറ്റിൽ സോങ്ങിലാണ് ഞാൻ അഭിനയിച്ചത് ഓഹോ അപ്പം ഇല്ല ഇല്ല അത് ദൂരെക്കൂടെ നടന്നു പോകുന്ന ഒരാൾ ഓക്കെ കുപ്പായിട്ടിട്ടുണ്ട് നടനെ കിട്ടി നടനെ ഇല്ല ഇല്ല ഒരു ബാബു ആന്റണി സുരേഷ് കൃഷ്ണ ക്യാപ്റ്റൻ രാജു ഇതൊക്കെ ആ ലെവലിലാണ് ആലോചിച്ചോണ്ടിരുന്നത് അവസാനം അതൊന്നും ശരിയാകാതെ വന്നപ്പോൾ അവർ തന്നെ ആലോചിച്ചു ആ ഡീപ്പായിട്ട് അഭിനയിച്ച ആളെ തന്നെ വിളിച്ചാൽ അങ്ങനെയാണ് ഓ ശരി ശരി വീണ്ടും ഒരു മൂന്ന് മാസം മൂന്ന് മൂന്ന് മാസം കൂടുതലായി എന്നിട്ടും സംസാരിച്ചു അപ്പോൾ ആദ്യം എനിക്ക് ഞാൻ അപ്പോഴാണ് ചെയ്തുകൊണ്ടിരുന്ന പെൺപിള്ളരിയുടെ വർക്ക് എന്നെ സംബന്ധിച്ച് കുറച്ചു സേഫായിരുന്നു അത്യാവശ്യം ഇൻകം ഉണ്ട് വർക്ക് നാളെ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പുണ്ട് കടമറ്റത്തുന്നവരുടെ കാര്യത്തിൽ അതില്ല കാരണം ഒരു സീരിയലാണ് എപ്പോഴും നിന്ന് പോകാം അമ്പത് എപ്പിസോഡ് കഴിയുമ്പോൾ നിന്ന് പോകാം പിന്നെ റെമ്യൂണറേഷൻ വളരെ കുറവ് അത് ഞാൻ അതുകൊണ്ട് അത്ര വലിയൊരു താല്പര്യം വലിയൊരു ആവേശം കാണിച്ചില്ല പക്ഷേ അവസാനം അത് ചെയ്യാൻ തീരുമാനിച്ചു ആണ് അഭിനയിക്കുക എന്നുള്ളതാണ് മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ളൊരാഗ്രഹാണ് അവസാനം അത് സമ്മതിച്ചു ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു പൊൻപലരി വിട്ടു വിട്ടു ഇടയ്ക്ക് വെച്ച് വിട്ടു എങ്ങനെ അപ്പൊ അങ്ങനെയാണോ അല്ല ഒരു പത്ത് ഇരുപത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിങ് ചെയ്യും പല എപ്പിസോഡ് എടുത്ത് വെക്കും അതെ ടെലികാസ്റ്റ് തുടങ്ങി ആദ്യത്തെ അഞ്ച് എപ്പിസോഡുകളിൽ അഞ്ചാമത്തെ എപ്പിസോഡിലാണ് എൻ്റെ മുഖം ചെറുതായിട്ടൊന്ന് കാണിക്കുന്നത് അതുവരെ ഇല്ല അതുവരെ ഞാനില്ല ആറാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത ആ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ആ സമയത്ത് പുറത്ത് യാത്ര ചെയ്യാറേ ഇല്ല വീട് ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ തിരിച്ച് വീണ്ടും വീട് ഇതല്ലാതെ പുറത്തിറങ്ങാറേ ഇല്ല ആറാമത്തെ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്ത ദിവസം എനിക്ക് മകൻ്റെ അഡ്മിഷന് വേണ്ടി ഈ എസ് എം ബി ഹൈസ്കൂളിൽ പോകേണ്ടി വന്നു അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് വന്ന ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊണ്ട് എനിക്കൊന്ന മാറ്റം ഞാൻ തിരിച്ചറിയുന്നു പ്രശസ്തനായി താങ്ങാൻ പറ്റാത്ത പ്രശസ്തി അവിടെ പത്ത് രണ്ടായിരത്തിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കുട്ടികളെല്ലാം തിരിച്ചറിയുന്നു ഇവരൊക്കെ ക്ലാസ് ക്ലാസ് റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എന്നെ കാണാൻ വേണ്ടി വരുന്നു ഞാൻ എന്നെ അവിടെ ടീച്ചേഴ്സ് അവരുടെ ഓഫീസ് റൂമിൽ കൊണ്ടിരുന്ന് സേഫായിട്ട് ഒളിപ്പിച്ചു ഒളിപ്പിക്കുകയാണ് ചെയ്തത് കുട്ടികൾ വന്ന് അവിടുത്തെ അലമാരകൾ ഉൾപ്പെടെ ഉള്ളത് മറിച്ചിട്ട് ടീച്ചേഴ്സ് ഒന്നില്ല അത് ചൂരിൽ വെച്ച് അടിച്ചോടുകയായിരുന്നു കുട്ടികളെ ഒന്നാണ് തിരിച്ചറിയുന്നത് ഞാൻ ഭയന്നു ശരിക്കും അവിടെ ഇത്രയും പ്രശസ്തി ഒറ്റ ദിവസം കൊണ്ട് വരുന്നൊരു പ്രശ്ന പ്രശസ്തി നമുക്ക് താങ്ങാൻ പറ്റില്ല അത് കഴിഞ്ഞ് അതൊക്കെ കണ്ടിന്യൂ ചെയ്യായിരുന്നു അപ്പൊ വഴിയിൽ ഇറങ്ങി നടക്കാൻ തുടങ്ങി ആൾ അറിയാൻ വേണ്ടിട്ട് എന്നെ തിരിച്ചറിയോ ഇല്ലില്ല പിന്നെ പരീക്ഷിക്കാൻ നിന്നിട്ടില്ലേ പിന്നെ ഈ പ്രശസ്തന അങ്ങ് പിന്നീട് എവിടെ ചെന്നാലും തിരിച്ചറിയുന്ന സ്ഥിതി ഉണ്ടായോ എവിടെ ചെന്നാലും തിരിച്ചറിയപ്പെടുക എന്നുള്ളതല്ല അത് ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്കുള്ള അല്ല കിട്ടിയിരുന്നത് ഒരു അമാനുഷിക കഥാപാത്രമായിട്ട് തന്നെ ഞാൻ അങ്ങനത്തെ ആളാണ് അങ്ങനൊരു വ്യക്തിയായിട്ട് എന്നെ ആൾക്കാരെ അംഗീകരിക്കുകയാണ് ഞാൻ ചെന്നാല് കാലിത്തൊട്ട് തൊഴുക എന്റെ കൈ അവർ തന്നെ പിടിച്ച് തലവെച്ച് അനുഗ്രഹം ബലവായിട്ട് പിടിച്ച് വാങ്ങിക്കുക ഈ തരത്തിൽ ഈ ചില ഉദ്ഘാടനങ്ങൾക്കൊക്കെ പോകുമ്പോൾ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കുക വലിയൊരു പണിയായിരുന്നു ആ സമയത്ത് ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എങ്ങനെ ഉപയോഗിച്ചു ഞാനത് ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നു ഉദ്ഘാടനത്തിന് മറ്റും പോവായിരുന്നു അതെ ധാരാളം ഉദ്ഘാടനം എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യൽ ഉദ്ഘാടനങ്ങൾക്കല്ല ഞാൻ പോയിട്ടുള്ളത് എന്നെ ഏറ്റവും കൂടുതൽ വിളിക്കുന്നത് സ്കൂളുകളിലെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ അത് കഴിയുന്നത്ര എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഞാൻ പോകാൻ തന്നെ ശ്രമിക്കും അവരുടെ കയ്യിൽ നിന്നങ്ങനെ വലിയ ഒന്നും വാങ്ങിക്കില്ല പക്ഷേ വണ്ടിക്ക് ഉള്ള പൈസ വാങ്ങിക്കും അതിനാണ് ഞാൻ കൂടുതൽ അല്ലാതെ എല്ലാ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനത്തിന് ഞാൻ വളരെ കുറച്ചേ പോയിട്ടുള്ളൂ ഈ ആരാധകരിൽ നിന്ന് ഉണ്ടായ ചില അനുഭവങ്ങൾ പറയാൻ പറ്റുമോ എങ്ങനെയാണ് ഈ എന്ന കഥാപാത്രത്തെ ആരാധകർ സ്വീകരിച്ചത് അനുഭവങ്ങൾ പറയാൻ പറ്റുമോ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തി അത്ഭുതപ്പെടുത്തുകയല്ല എന്നെ അമ്പരപ്പിച്ചത് അമ്പരപ്പിച്ച ഒരു സംഭവം ഒരു ദിവസം എനിക്കൊരു കോളവും ഒരു സ്ത്രീയാണ് പ്രായമായ ഒരു സ്ത്രീയാണ് പ്രകാശ് പോൾ സാറല്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതേ പ്രകാശ് പോളാണ് എൻ്റെ പേര് സരസ്വതി ഗാന്ധി എന്നാണ് ഞാൻ ഗാന്ധിജിയുടെ ചെറുമകൻ്റെ ഭാര്യയാണ് മലയാളിയാണ് ഞാൻ സാറിനെ വീട്ടിൽ വന്നൊന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് ഉറപ്പായി ഇത് ഏതോ ആക്ട്രസ് ആണ് എന്നെ കളിപ്പിക്കുകയാണിത് ഞാൻ ചോദിച്ചു എവിടെയാണ് താമസിക്കുന്നത് എവിടെയാണ് ജഗതിയില്ല ആ ഫ്ലാറ്റിൻ്റെ പേര് പറഞ്ഞു ഫ്ലാറ്റിൻ്റെ പേര് പറഞ്ഞപ്പോൾ എനിക്ക് പരിചയമുണ്ട് കാരണം ആക്ടർ ജയകൃഷ്ണൻ എവിടെയാണ് താമസിക്കുന്നത് ഞാൻ ജയകൃഷ്ണനെ വിളിച്ചു ചോദിച്ചു ജയകൃഷ്ണൻ ഈ ഗാന്ധിജിയുടെ ചെറുമകൻ്റെ ഭാര്യ അവിടെ താമസമുള്ളൂ ഉണ്ട് അപ്പോൾ എനിക്ക് ആവശ്യമായി ഞാൻ വീണ്ടും അവരെ തിരിച്ചു വിളിച്ചു തിരിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരണ്ട അങ്ങോട്ട് അവിടെ അങ്ങോട്ട് വന്ന് കണ്ടോളാം എന്ന് പറഞ്ഞ് ഞാൻ അവിടെ ചെന്ന് കോളിംഗ് ബില്ലടിച്ചു കോളിംഗ് ബില്ലടിച്ച് അവർ വന്ന് വാതിൽ തുറന്നു വാതിൽ തുറന്ന് അകത്തേക്ക് വിളിച്ചു അവർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി അകത്ത് കയറുമ്പോഴുള്ളൊരു എക്സ്പീരിയൻസ് ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ ആ ഓർമ്മ അതുപോലെ നിൽപ്പുണ്ട് ശരിക്കും നാൽപ്പത്തി ഏഴിന് മുമ്പുള്ള ഇന്ത്യയിലേക്ക് പ്രവേശിച്ചതുപോലെയാണ് അവിടെ ഇരിക്കുന്ന ഫോട്ടോകളുടെയൊക്കെ ആ ലോകത്തേക്ക് ചെല്ലുമ്പോൾ ഗാന്ധിജിയുടെ ആ കാലത്തെ ഫോട്ടോ ഗാന്ധിജി നെഹ്റു ഇന്ദിരാഗാന്ധി ആ കാലത്തെ നേതാക്കന്മാർ ഇവരുടെ ചെറിയ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴുള്ള ഫോട്ടോ അതുണ്ടാക്കുന്നൊരു അറ്റ്മോസ്ഫിയറുണ്ട് അത് ഒരു കാരണവശാലൊരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസാണ് പിന്നെ ഇതേമാതിരിപാട് ഈ സരസ്വതി ഗാന്ധിയായി എനിക്കും പരിചയമുണ്ട് തൊണ്ണൂറ്റിയേഴിൽ സ്വാതന്ത്ര്യത്തിൻ്റെ അമ്പതാം വാർഷിക സമയത്ത് ഞാൻ അവരുടെ ഒരു അഭിമുഖം എടുക്കാൻ വേണ്ടി പോയി തൊണ്ണൂറ്റിയേഴിലാണ് അന്ന് ഞാൻ മറക്കാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ബസ്സിൽ യാത്ര ചെയ്ത ഈ ഒരു എൻ സി സി കേഡറ്റിനെ ഈ ടിക്കറ്റ് കൊടുക്കുക എസ് ടി ടിക്കറ്റ് കൊടുക്കാത്തതിൻ്റെ പേരിൽ കണ്ടക്ടർ അപമാനിച്ചപ്പോൾ ഞാനകത്ത് ഇടപെട്ട് അപ്പോൾ അതിനകത്ത് വേറൊരാളവിടെ അടിയായി മഹളായി അന്ന് എന്നെ പോലീസ് കൊണ്ടുപോയിരുന്നു എന്നെ അയാളെ കൊണ്ട് അത് ഞാൻ അതുപോലെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സരസ്വതി ഗാദ്യ കാണാൻ പോയത് അത് നടന്നില്ല ഇൻ്റർവ്യൂ അതുകൊണ്ട് പോകുന്ന വഴിക്കായിരുന്നു ഈ സംഭവം ഉണ്ടായത് ഞാൻ ഓർക്കുന്നു അപ്പോൾ ഇങ്ങനെ ആരാധകരുടെ ഒരു ബുദ്ധിമുട്ടായിട്ട് പിന്നീട് തോന്നിയത് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് ഒറ്റ പ്രാവശ്യം മാത്രമേ ഉള്ളൂ അത് ഞാനൊരു ജുവല്ലറി ഉദ്ഘാടനം ഞാൻ പറഞ്ഞല്ലോ കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങൾ ഞാൻ വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ ഒരു ജുവല്ലറിയുടെ ഉദ്ഘാടനത്തിന് കാസർഗോഡ് പോയി അവർ എന്നെ ഹോട്ടലിൽ തന്നെ സ്റ്റേ ചെയ്യിച്ചിട്ട് പരമാവധി അവിടെ ആൾ ആൾ കൂടാനുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കി വെയിറ്റ് ചെയ്യിച്ചു ഞാൻ ചെന്ന് നമ്മുടെ ഇറങ്ങുമ്പോൾ അവിടെ എനിക്കതിനകത്ത് കയറാൻ പറ്റാത്ത തരത്തിലുള്ള ആൾക്കൂട്ടമാണ് ഒരു ജീപ്പും ആ ജീപ്പിനകത്ത് പോലീസും ഉണ്ട് ഞാൻ ചെന്ന് എൻ്റെ കാർ കൊണ്ട് നിർത്തിയ സ്ഥലത്ത് നിന്ന് ജുവലറി വരെ ചെല്ലുന്ന സമയമുണ്ട് എൻ്റെ ഷർട്ട് മുഴുവൻ കീറി എൻ്റെ മുടി മുഴുവൻ വലിച്ചുപറിച്ചു ആളുകൾ ആ ഞാനെന്നിട്ട് ആ അവിടെ ഉണ്ടാവും ഉദ്ഘാടനം ചെയ്യുന്ന ഫോട്ടോ പൊഴിയെ പോയത് ഒരു ധർമ്മക്കാരനെ കൊണ്ട് അവർ അത് ഉദ്ഘാടനം ചെയ്യിച്ചാണെന്നേ തോന്നുള്ളൂ കാരണം എല്ലാം കീറി പറഞ്ഞാണ് ചെയ്യുന്നത് ഷട്ടിന് ബട്ടണിനൊന്നുമില്ല ഈ കൈയ്യൊക്കെ ഇവിടുന്ന് കീറി ആളുകൾ തൊടാൻ ശ്രമിക്കുന്നതാ പിടി കിട്ടിയടത്തൊന്നും വിടത്തില്ല ഒന്ന് തൊട്ടു തൊട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വിടൂല്ല മുടിയിലൊക്കെ പിടുത്തം കിട്ടിയവർ മുടിയിൽ നിന്നും വിടത്തില്ല ചാമ്പം പൊട്ടുപോകുമ്പോൾ മുടി അവരുടെ കയ്യിലിരിക്കും അല്ല അങ്ങനെ അതുകൊണ്ടാണ് ആളുകൾ മാറിയാണ് കഴിഞ്ഞിരുന്നത് ആ സമയത്ത് പരമാവധി പോകത്തില്ലായിരുന്നു അത് ഇതുകൊണ്ട് മാത്രമല്ല ഞാൻ പൊതുവെ പൊതുവെ അല്പം അന്തർമുഖത്വം ഉള്ള ഒരാളാണ് കഴിയുന്ന ഒരു ആൾക്കൂട്ടത്തെ ഫേസ് ചെയ്യാനുള്ള ഭയമുണ്ട് എനിക്ക് ഈ സീരിയലിൽ കാണുമ്പോൾ ആൾക്കൂട്ടത്തെ മാത്രമല്ല ഭൂതങ്ങളെ പിശാചികളെയൊക്കെ ഭയങ്കര സധൈര്യം നേരിടുന്നയാളാണ് പക്ഷേ ഒരു മൂന്ന് പേരെൻ്റെ മുമ്പിൽ നിന്ന് മൂന്ന് പേരോട് സംസാരിക്കേണ്ടി വന്നാൽ എനിക്ക് അതിനോട് എനിക്കൊരു ഭയമുണ്ട് ഉണ്ട് അതെങ്ങനെ സംഭവിച്ചു എന്തിനാ സംഭവിച്ചെന്നുള്ള അറിയില്ല അങ്ങ് വളരെ സെലിബ്രിറ്റി ആയി ഭയങ്കര അതായത് ഒരുപക്ഷെ മമ്മൂട്ടി മോഹൻലാലിനൊക്കെ കിട്ടുന്നൊരു ആദരവങ്ങേക്ക് ആ വർഷത്തുണ്ടായി പിന്നെ അതെന്താ അത് കണ്ടിന്യൂ ചെയ്യാതെ പോയത് പിന്നെ അങ്ങ് അഭിനയത്തിലില്ലാതെ പോയി സീരിയലില്ലാതെ പോയി അങ് എങ്ങനെയാണ് ഔട്ടായത് ആ ക്യാരക്ടർ തന്നെയാണ് അതിനകത്ത് കാരണം ഒന്ന് അത് വീണ്ടും ചെയ്യുക കിടമറ്റത്തെത്തിനാൽ വീണ്ടും ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ മറ്റൊരു വേഷത്തിൽ അഭിനയിക്കുന്നതിനെ കുറിച്ച് ആൾക്കാർ ആൾക്കാർ അംഗീകരിക്കുന്നില്ലായിരുന്നു അമൃത ചാനലിൽ ഞാനൊരു സീരിയലിൽ ചെയ്തു അത് സിനിമയാണെങ്കിൽ മോഹൻലാൽ ചെയ്യേണ്ട ഒരു വേഷമാണ് ഞാനത് ചെയ്തു ചെയ്യാ ചെയ്തു എന്നല്ല ഞാൻ ചെയ്യാൻ ശ്രമിച്ചു എൻ്റെ സത്യത്തിൽ പരാജയമായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ വിചാരം വലിയ പരാജയമായിരുന്നു എനിക്കത് ആ ക്യാരക്ടർ ക്യാരക്ടറാകാൻ സാധിക്കുന്നതും ഉണ്ടായിരുന്നില്ല ആൾക്കാരത് അംഗീകരിച്ചതുമില്ല കാരണം അതിനകത്ത് മുണ്ടു മടങ്ങി കുത്തി തോക്ക് മുറയിൽ വെച്ച് മീശ പിരിച്ച് കുറ്റിത്തല്മൊടിയൊക്കെ ആയിട്ട് അങ്ങനെ മീശ പിടിക്കുകയും തൂക്കുക ഉണ്ടൊക്കെ ചെയ്യുന്ന ഒരാളായിട്ട് കടമറ്റത്ത് എത്തിനാൽ അഭിനയിക്കണ്ട എന്ന ആളുകൾ ആരും കണ്ടില്ല റേറ്റിങ്ങിൻ്റെ ഒന്നും പരിസരത്തേ വന്നില്ല അത് അത്തരത്തിൽ ശ്രമങ്ങളെല്ലാം അങ്ങനെ പരാജയപ്പെട്ടു വേറെ വേറെ അഭിനയിച്ചില്ലേ മാൻഡ്രേക്കിൽ മാൻ അഭിനയിച്ചു അത് മാൻഡ്രേക്ക് ഇതുമായിട്ട് അടുത്തടുത്ത് വരുന്ന ഒരു കഥാപാത്രം ആയതുകൊണ്ട് മാൻഡ്രേക്ക് നന്നായിട്ട് നന്നായിട്ട് തന്നെ ആൾക്കാർ കാണും പക്ഷേ അതിന് അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റും ചാനലിൽ നിന്ന് കിട്ടുന്ന പൈസയും തമ്മിൽ ഉള്ള ഇതുണ്ടായിരുന്നു ചാനലിൽ നിന്ന് കിട്ടുന്ന ആ പൈസ കൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ അത് നിർത്തി ഈ കടമറ്റാത്ത കത്തനാരെങ്ങനെയാണ് നിന്നുപോയത് ഇത്രയും പോപ്പുലറായ ഒരു പരിപാടി നിർത്തേണ്ട കാഴ്ച എന്താണ് കാരണം ഇതെന്തായാലും കഥ സൃഷ്ടിക്കുന്നതാണല്ലോ അല്ലാതെ ഐതിഹ്യത്തിൽ ബൈബിളിൽ എടുത്ത് വായിക്കുന്ന പോലെ അല്ലല്ലോ സൃഷ്ടിക്കുന്നതാണല്ലോ എന്താണ് പിന്നെ സീരിയലുകളുടെ ഒരു സ്വഭാവം അനുസരിച്ചാണെങ്കിൽ അതിപ്പോഴും ഓടിക്കൊണ്ടിരുന്നതിന് അതെ ഈ പത്ത് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും വേണമെങ്കിൽ ഓടേണ്ട ഓടിക്കൊണ്ടിരിക്കാമായിരുന്നു പക്ഷേ അതിൻ്റെ പ്രൊഡ്യൂസർ എടുത്ത വളരെ സ്ട്രോങ് ആയൊരു നിലപാട് തന്നെയാണ് മോശമാകുന്നു എന്ന് കണ്ടപ്പോൾ നിർത്താൻ പുള്ളി തീരുമാനിച്ചു ചാനൽ പുള്ളിയോട് ആവശ്യപ്പെട്ടു നിർത്തരുത് അങ്ങനെ ഉണ്ട് പ്രൊഡ്യൂസർ മെഡലിലെ കാർത്തികേൻ സാർ ഉണ്ടോ പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ പുള്ളി ഇപ്പം ചെയ്യുന്നത് പുള്ളി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊഡ്യൂസറായി അന്ന് ഒരു നല്ല എന്താ ഒരു കൊമേഴ്സ്യൽ സക്സസ് മാത്രം കാണുന്ന പ്രൊഡ്യൂസർ അല്ലായിരുന്നു അതിന്റെ ക്വാളിറ്റിയെ കുറിച്ച് പുള്ളി ചിന്തിക്കുമായിരുന്നു ഇപ്പൊ പുള്ളിക്ക് ക്വാളിറ്റിയെ കുറിച്ച് ചിന്തിക്കുന്നതോടൊപ്പം കൊമേഴ്ഷ്യൽ സക്സസിനെ കുറിച്ച് പുള്ളി പൈസ എപ്പിസോഡ് ഇറങ്ങി അത് ഇരുനൂറ്റി അറുപതോ ഇരുന്നൂറ്റി എഴുപത് അതെ നിർത്താൻ തീരുമാനം എപ്പോഴാണ് എടുത്ത് എങ്ങനെ അറിയിച്ചത് നിങ്ങളോട് നേരത്തെ തന്നെ പറഞ്ഞോ നിർത്താൻ പോവാന്ന് പറഞ്ഞോ അത് നേരത്തെ പറഞ്ഞെങ്കിലേ പറ്റുള്ളൂ ഒരു പത്ത് ഇരുപത് എപ്പിസോഡിന് മുമ്പായിട്ട് പറഞ്ഞു പറഞ്ഞു അവസാനിപ്പിക്കാൻ അത് ചെയ്യേണ്ടി വരും കാരണം അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അവസാനിക്കില്ല ശ്രമം ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ശ്രമം നടത്തിയില്ല എന്ന് മാത്രമല്ല നിർത്തിയത് നന്നായി എന്നുള്ളതായിരുന്നു എൻ്റെ അഭിപ്രായം നിരാശ തോന്നിയില്ല നിരാശയല്ല തോന്നിയത് സന്തോഷമാണ് കാരണം ഞാൻ ആദ്യം ഇത് ആവശ്യപ്പെട്ടത് ഞാനാണ് ഇതിങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് തർക്കിപ്പം നിർത്തുന്നതാണ് കാരണം ആദ്യത്തെ കത്തനാരും ഇപ്പോഴത്തെ കത്തനാരും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ മോശമായി തുടങ്ങിയത് അഭിനയിക്കുന്ന എനിക്കൊരു ആവേശം വരുന്നില്ല അവസാനത്തെ എപ്പിസോഡുകളിൽ കത്തനാരായിട്ട് അഭിനയിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല എന്തോ ചെയ്യുന്നു ആദ്യം അങ്ങനെ ആയിരുന്നില്ല പിന്നെന്താണ് ഒരു പത്തിട്ടാണ്ട് കഴിഞ്ഞ് വീണ്ടും അത് ആവർത്തിക്കാൻ തീരുമാനിച്ചത് അന്ന് അല്ല പത്ത് വർഷത്തിന് വർഷം അല്ല രണ്ട് വർഷം കഴിഞ്ഞു അത് കത്തനാർ ചെയ്യുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാഗ്രഹമാണ് കടമറ്റത്ത് കത്തിനാൽ ഒന്നുകൂടെ ചെയ്യണം ആ ഒന്നുകൂടെ ചെയ്യുന്ന കത്തനാർ പഴയ കത്തനാരും പഴയ കഥകളുമല്ല പഴയ കാലഘട്ടമായിരിക്കരുത് ഇപ്പോഴത്തെക്കാൾ ഇപ്പോഴാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളത്തിലേക്ക് വരുന്ന കടമറ്റ കത്തനാർ കത്തനാർ മാത്രം പഴയ ബാക്കിയെല്ലാം പുതിയ സാഹചര്യങ്ങൾ അത് അന്നത്തെ അതേ രൂപത്തിലായിരിക്കില്ല വരുന്നത് നാനൂറ് വർഷം മുമ്പാണ് കത്തനാർ പ്രാർത്ഥിക്കാൻ വേണ്ടി ഈ ഇതിലേക്ക് ഏതോ സ്ഥലത്തേക്ക് അജ്ഞാതമായ ഏതോ സ്ഥലത്തേക്ക് പോയതെന്നാണ് കഥയിൽ പറഞ്ഞിരിക്കുന്നത് ആ പൂ കത്തനാർ നാനൂറ് വർഷങ്ങൾക്ക് ശേഷം നാനൂറ് വയസ്സിൻ്റെ അ അത്രയും വാർദ്ധക്യവുമായിട്ട് തിരിച്ചു വരുന്നു അങ്ങൊരു ക്യാരക്ടർ ചെയ്യണമെന്നുള്ളത് എനിക്ക് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അത് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം ആലോചിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ചെന്നിത്തല യാദൃശ്യവുമായിട്ട് ചെന്നിത്തലയായിട്ടുള്ള ഒരു സംസാരത്തിനകത്ത് കടമറ്റത്തീർത്തനാർ വേറൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് അവരുടെ ചാനലിൽ മറ്റൊരു പ്രോജക്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ അങ്ങോട്ട് സംസാരിച്ചത് പക്ഷേ പുള്ളി എന്നോട് ഞങ്ങൾക്കൂടെ പ്രയോജനമുള്ള ഒരു സീരിയല് ചെയ്താൽ ഞങ്ങൾ നമുക്ക് നോക്കാം എന്നിട്ട് പുള്ളിൻ്റെ അഭിപ്രായം പറഞ്ഞു കടമറ്റത്തത്തിനായി നമ്മൾ ഒന്നുകൂടെ ചെയ്താലും അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനതിങ്ങനൊരു ഫിക്സ്ഡ് ഡിപ്പോസിറ്റ് പോലെ വച്ചിരിക്കുന്നതാണ് മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നതാണ് കാരണം കടമറ്റത്തനാരായിട്ട് എന്തായാലും ആ സമയത്ത് എന്നെ അല്ലാതെ വേറൊരാളെ ആൾക്കാരെ ആലോചിക്കും എന്ന് ആലോചിക്കത്തില്ല എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പാണ് അപ്പോൾ അതൊരു പത്ത് വർഷം കഴിഞ്ഞിട്ടായാലും ചെയ്യാം അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ചെയ്യാം ഇമ്മെഡിറ്റേറ്റ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നില്ല അപ്പോൾ അത് അതിനിടയ്ക്ക് ജീഹിന്ദൽ ഒരു കത്തിനാൽ ചെയ്യണമെന്നുള്ള എനിക്കൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു പക്ഷേ ചിഹ്നത്തിലായിട്ടുള്ളൊരു സൗഹൃദം എന്നെ അതിനകത്തുനിന്ന് ബുദ്ധിപൂർവ്വം പെരുമാറാൻ അനുവദിച്ചില്ല സംസാരിച്ചു ഇത് ഒരു ധാരണയായി നിങ്ങളതിനെ പ്രൊഡ്യൂസർ ആയത് എങ്ങനെയാണ് അവർ ചാനൽ കാശ് മുടക്കില്ല കാശ് മുടക്കില്ല ഇല്ല പ്രൊഡ്യൂസർ വെച്ചാൽ നമ്മൾ മുടക്കി കൊടുത്താൽ അവർ പ്രതിഫലം തരും ഇല്ല അതൊന്നും നമ്മൾ ചെയ്യേണ്ട നമ്മൾ എപ്പിസോഡ് പ്രൊഡ്യൂസ് ചെയ്ത് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റ് ചെയ്ത് ഇത്ര ദിവസത്തിനുള്ളിൽ അത് പലർക്കും പല തരത്തിലാണ് സൂചിയാണ് അഞ്ച് ആറാമത്തെ ദിവസം പൈസ തരും ഏഷ്യാനെറ്റ് ആണെങ്കിൽ അന്ന് നാൽപ്പത്തഞ്ചാമത്തെ ദിവസം പൈസ തരും ഇവർ ഇവർക്ക് പറ്റിയ അബദ്ധങ്ങളെന്ന് പറയുന്നത് ഇവർ ഏഷ്യാനെറ്റിൻ്റെ ഒരു കോൺട്രാക്റ്റിൻ്റെ കോപ്പി എടുത്തു വെച്ചാണ് ഇത് തയ്യാറാക്കിയത് നാൽപ്പത്തി അഞ്ചാമ അഞ്ച് ദിവസം ഒന്ന് ഏഷ്യാനെറ്റിൻ്റെ ഇതിലുണ്ടായിരുന്നു ഇവർ ടൈപ്പ് ചെയ്തപ്പോൾ അത് വീണ്ടും ടൈപ്പ് ചെയ്താണല്ലോ കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നത് ടൈപ്പ് ചെയ്തപ്പോൾ നാൽപ്പത്തഞ്ചിനകത്ത് നാല് വിട്ടുപോയി അഞ്ച് അഞ്ച് ദിവസം ഒന്നായി അതൊന്നും അവർ ശ്രദ്ധിക്കാനവിടെ ആളെ ഉണ്ടായിരുന്നില്ല ആ സമയത്തൊരു സിഇഒ ഉണ്ട് അയാൾ ആ സ്ഥാനത്തിരിക്കാൻ യാതൊരു യോഗ്യതയില്ല വിനോദ് വിനോദ് അങ്ങനെ എന്തോ ഒരു പേരാണ് വിനോദെന്നാണ് പേര് അതിൻ്റെ കൂടെ എന്തോ കൂടെ ഉണ്ട് അയാളുടെയൊക്കെ അടുത്ത് ഈ സീരിയൽ തുടങ്ങിയതിന് ശേഷം നിങ്ങളിത് ആൾക്കാർ തന്നെ കണ്ടോളും എന്ന് വിചാരിച്ചിട്ട് കഴിയുമില്ല ഇത് ആളുകൾ കാണാനുള്ള മാർഗത്തെക്കുറിച്ച് ആലോചിക്കണം എന്ന് പറയാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യം ശ്രമിക്കുമ്പോഴൊന്നും പുള്ളി അത് ശ്രദ്ധിക്കാറേ ഇല്ല പുള്ളി എന്തോ പണി ചെയ്തുകൊണ്ടിരിക്കുക വളരെ സീരിയസ് ആയിട്ട് ഒരു ദിവസം എൻ്റെ ആകാംക്ഷ കൊണ്ട് ഞാൻ ആ ലാപ്ടോപ്പിലേക്ക് എത്തി പോയിപ്പോൾ പുള്ളി മറ്റേ സോൾട്ടെയർ കളിച്ചോണ്ടിരിക്കുക സ്പൈഡർ മാൻ സ്പൈഡർ സോൾട്ടെയർന്നോ അങ്ങനെ എന്തോ ഒരു ഗെയിമുണ്ട് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടാണ് ഇതു എപ്പിസോഡുകൾക്ക് രണ്ടര ലക്ഷം രൂപ ചിലവായി ചിലവായി നടന്റെ ഫീസ് സ്വാഭാവിക അത് സ്വാഭാവികമാണ് അത് 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 ഉൾപ്പെടെ ഉൾപ്പെടെ നടന്റെ ഫീസ് ഫീസ് അല്ല സ്വാഭാവികമാണ് എല്ലാ ഏത് ചാനലിൽ ചെയ്താലും ആദ്യത്തെ എപ്പിസോഡുകൾക്ക് കുറച്ച് കോസ്റ്റ് കൂടും കാരണം അതിന്റെ ആദ്യത്തെ കോസ്റ്റ്യൂംസ് ആർട്ടിൻ്റെ പ്രോപ്പർട്ടീസ് ഇതൊക്കെ പർച്ചേസ് ചെയ്യേണ്ടതൊക്കെ ആ കോസ്റ്റിലാണ് ആദ്യത്തെ പൈലറ്റ് എപ്പിസോഡിൻ്റെ കോസ്റ്റുകളിലാണ് ഈ അത് കഴിഞ്ഞിട്ടുള്ള എപ്പിസോഡുകൾക്ക് ഒരു ലക്ഷം രൂപ വെച്ചാണ് അവരത് തരാമെന്നായിട്ടിരുന്നത് അതിനിടയ്ക്കും ഹസനും ഒരു മണ്ടത്തരം പറഞ്ഞു ഇത് കണ്ടിട്ട് പൈലറ്റ് കണ്ടു അവർ വളരെ ഹാപ്പിയായി തിരിച്ചിറങ്ങി വന്നിട്ട് ഞാൻ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ആവശ്യം ചോദിച്ചിരിക്കുന്നത് അസന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് ആദ്യത്തെ ഒരു ഇരുപത് എപ്പിസോഡ് ഒരു ലക്ഷം രൂപ വെച്ച് തരും അത് കഴിഞ്ഞ ഒരു ഇരുപത് എപ്പിസോഡ് കഴിഞ്ഞാൽ ഒന്ന് എത്ര എത്രവേണമെങ്കിലും തരാം ഒന്ന് അമ്പതൊക്കെ തന്നേക്കാവുന്ന ഇതൊരു വലിയ ആന മണ്ടത്തരമാണ് കാരണം പുള്ളിക്ക് ഒരു ചാനലിനെ കുറിച്ച് യാതൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് വരുന്ന പറയുന്നതാണ് പറഞ്ഞൊരു മണ്ടത്തരമാണ് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അപ്പോൾ പുള്ളി പ്രതീക്ഷിക്കുന്ന ഇതാണ് ഇരുപത് എപ്പിസോഡ് കൊണ്ട് ഈ മറ്റ് ചാനലുകളിൽ കാണുന്ന ആൾക്കാർ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരും ജയ് ഹിന്ദ് മാത്രം കണ്ടോളും അതൊന്നും ഒരിക്കലും സംഭവിക്കത്തില്ല കാരണം ആ സമയത്ത് ഞങ്ങൾ ഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരൊന്നു ചോദിക്കും ആ ഇത് വീണ്ടും തുടങ്ങിയോ ഏഷ്യാനെറ്റിൽ വീണ്ടും തുടങ്ങുകയാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ പറയും ഏഷ്യാനെറ്റല്ല ജയ്ഹിന്ദിലാണ് ആൾക്കാർക്ക് ജയ് ഹിന്ദെന്ന് കേട്ടിട്ടില്ല കേൾക്കണമെങ്കിൽ ഇങ്ങനൊരു ചാനലുണ്ടെന്നുള്ളത് ഇവർ അവരെ അറിയിച്ചാലേ ഇവരുടെ എ സി ആക്കി വെച്ചിരിക്കുകയാണ് ഈ സിഇഒ ഉൾപ്പെടെ സിഇഒയുടെ സോൾട്ട് വെയർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഒരിക്കലും അറിയില്ല എത്ര എപ്പിസോഡ് ഷൂട്ട് ചെയ്തു എഴുപത് എഴുപതും കാണിച്ചു സംഭാഷണം ചെയ്തു എഴുപതും കാണിച്ചു പിന്നെ അതിന് കാശ് കിട്ടി കാശ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടായിരുന്നോ കാശ് അഞ്ച് ദിവസം കൊണ്ട് തന്നോ ആദ്യത്തെ പൈസ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ പൈസ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ചാനലും ചെയ്യാത്ത ഇല്ല അങ്ങനെ ഒരു പണി ചാനലുകൾ അതിന് നിൽക്കാറില്ല ഷൂട്ട് നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർക്ക് കുറച്ച് ദിവസങ്ങൾ കുറേ ആഴ്ചകൾ ഞാൻ ഇവരുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ മറ്റേതെങ്കിലും ചാനലിന് വേണ്ടി കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയം കൊണ്ട് ഇവർ വന്ന് ലൊക്കേഷനിലൊക്കെ വന്ന് നോക്കിയിട്ടൊക്കെ പോയി എന്നിട്ട് മറ്റെന്തോ ഒരു ആവശ്യത്തിന് ഞാൻ ജയ്ഹിന്തി ചെന്നപ്പോഴ് അവിടെ ഷൈനി ഷൈനി ബെഞ്ച് മിന്നു ഷൈനിന്നാ ജയഹിന്ദ്ര അവിടെ അത്യാവശ്യം വിവരമുള്ളതും നല്ല വിവരമുള്ള ആളാണ് മനുഷ്യത്വമുള്ള രണ്ടാൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് ഷൈനി മറ്റേത് സണ്ണിക്കുട്ടിയായ പ്രാവ Oh, shiny, okay. െ ആ സമയത്ത് ഓ ശരി അതെ അതെ ഷൈനി പറഞ്ഞു പ്രകാശം ചെക്ക് എഴുതി വെച്ചിട്ടുണ്ടല്ലോ അത് വാങ്ങിച്ചിട്ടുണ്ട് പോകാൻ ഞാൻ ഞാൻ അന്ധം വിട്ടു കാരണം ചെക്ക് ഇപ്പം എനിക്ക് തരേണ്ട യാതൊരു കാരണം എഗ്രിമെന്റ് അന്ന് ആ സമയത്ത് എഗ്രിമെന്റ് ആയിട്ടില്ല മനസ്സിലായി ഈ പൈലറ്റ് എടുത്തു കൊടുത്തതിന് ശേഷമാണ് എഗ്രിമെന്റ് തന്നെ ആകുന്നത് എഗ്രിമെൻ്റ് അനുസരിച്ച് ടെലികാസ്റ്റ് ചെയ്ത് അഞ്ച് ദിവസം കഴിയുമ്പോഴാണ് എനിക്ക് പൈസ തരുന്നത് അഞ്ചല്ല അഞ്ചവർക്ക് നിൽക്കു പറ്റിയതുകൊണ്ട് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് പൈസ തരേണ്ടത് അപ്പം എന്തായാലും പൈസ ഇല്ല ഷൂട്ടിന് പൈസ ആവശ്യമുണ്ട് ഞാൻ ചെക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി അഞ്ച് ലക്ഷം രൂപയുടെ ചെക്കാണ് അത് മാറി മാറി ചിലവാക്കി അപ്പോൾ ആ സമയത്ത് ഞാൻ ചെറുതായിട്ടൊക്കെ കടമൊക്കെ വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ കടം വാങ്ങിയിട്ടൊക്കെ നിർത്തി ഇവരെ എന്തായാലും ചോദിക്കാതെ തന്നല്ലോ അപ്പോൾ അവർ അഞ്ചൂടെ ചോദിച്ചു അഞ്ചെന്ന് തന്നു വീണ്ടും ഒരു അഞ്ചൂടെ തന്നു അങ്ങനെ മൊത്തം പത്ത് തന്നു അത് കഴിഞ്ഞിട്ട് ടെലികാസ്റ്റ് തുടങ്ങിയപ്പോൾ ഈ രണ്ടാഴ്ച പൈസ തന്നില്ല കാരണം അഞ്ചും അഞ്ചും പത്ത് തന്നിട്ടുണ്ട് അടുത്ത ഏഴാഴ്ചത്തെ പൈസ മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ വരെ കൃത്യമായിട്ട് തോന്നും തന്നു അതിൽ പത്ത് അഡ്വാൻസ് ആയിട്ട് തന്നു ബാക്കി ഇരുപത്തഞ്ച് കൃത്യമായിട്ട് തന്നു അതിന് ശേഷം പൈസയെ കിട്ടിയിട്ടില്ല കൃത്യമായിട്ടൊന്നല്ല പൈസ തരില്ല അതോടുകൂടി കാശ് തന്നില്ല ഈ തരാതിരിക്കുമ്പോൾ ഒരു ലക്ഷം രൂപയെന്ന് പറയുന്നത് ഇനി അതിൻ്റെ ടാക്സൊക്കെ ഉണ്ട് ഒരു ലക്ഷത്തി പന്ത്രീരായിരം രൂപ വെച്ചാണ് എനിക്ക് തരേണ്ടത് കാരണം ഞാൻ ടാക്സ് അടച്ചെങ്കിലേ പറ്റുകയുള്ളു പിന്നെ പൈസ തന്നിട്ടില്ല തന്നത് ഒരു അഞ്ച് ലക്ഷം രണ്ട് ലക്ഷം ഇത് താഴോട്ട് താഴോട്ട് വന്ന് ഇരുപതിനായിരം രൂപ വരെ ആയപ്പോഴാണ് ഞാൻ നിവർത്തിയില്ല അപ്പോഴത്തേക്ക് സീരില് അവസാനിക്കുകയും ചെയ്യുന്നു സീരിൽ നിർത്തി പിന്നെ എപ്പിസോഡ് സീ അതെ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണത് കാരണം സീരിയൽ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ നിർത്താൻ പറ്റില്ല നമുക്ക് അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അതുപോലെ പൈസ ഉള്ള ആളായിരിക്കണം കാരണം എനിക്ക് ഈ പൈസ വാങ്ങിയെങ്കിലേ പറ്റൂ ആ സീരിയൽ നടന്നെങ്കിലേ പറ്റൂ അപ്പോൾ ഇവർക്ക് എന്തായാലും മുപ്പത്തഞ്ച് ലക്ഷം രൂപയൊക്കെ വളരെ സ്മൂത്തായിട്ട് തന്ന ആൾക്കാരില്ലേ ബാക്കി തരും എന്ന് ഞാൻ വിശ്വസിച്ചു നല്ല ഏറ്റവും റേറ്റിംഗ് കാഴ്ചക്കാരുണ്ടായിരുന്നു അവർ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കണ്ടിരുന്നെങ്കിൽ അത്യാവശ്യം റേറ്റിംഗ് ഒന്നേനെ കണ്ടില്ല ഞാൻ ഈ സീരിയലൊക്കെ അവസാനിച്ചിട്ട് ഒരു ആറ് മാസം കഴിഞ്ഞ് ചെന്നിത്തലയെ കാണാൻ വേണ്ടി ചെന്നിത്തലയുടെ വീട്ടിൽ രാവിലെ പോയി അപ്പോൾ എനിക്ക് ആ പൈസ തരണം എന്ന് പറയാനാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ വാഴയ്ക്കൻ അവിടെ നിന്ന് ഇറങ്ങി വന്നത് വാഴക്കൻ ഇറങ്ങി വന്നിട്ട് ആ എന്തുണ്ട് വിശേഷം സീരിയലൊക്കെ ഞാൻ കാണുന്നുണ്ട് അവരുടെ ചാനലിൽ ആറ് മാസം പുള്ളി ആറുമാസം കഴിഞ്ഞ് ഇപ്പോഴും സീരിയൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊള്ളാം നന്നായിട്ട് നന്നാകുന്നുണ്ടെന്ന് അത് എഴുപത് എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ നിർത്തി വരുമ്പോൾ ഒന്നും പുള്ളി അറിഞ്ഞാൽ എത്ര രൂപ തരാറുണ്ട് ഇപ്പം തരാനുള്ളത് ഇപ്പം കൃത്യമായിട്ട് എനിക്ക് കണക്ക് ഓർമ്മയില്ല ഇരുപത്തി എട്ട് ലക്ഷം രൂപ തരാനുണ്ടായിരുന്ന സമയത്താണ് നാല് ലക്ഷം രൂപയുടെ തന്ന് ഈ ഇടപാട് ക്ലോസ് ചെയ്തു കേസൊന്നുമില്ല എന്ന് പറഞ്ഞു കേസ് കൊടുക്കണമെങ്കിൽ എൻ്റെ പൈസ വേണമായിരുന്നു അതില്ലായിരുന്നു വന്നു ഞാൻ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന പൈസ അല്ലാതെ അങ്ങനെ ഒരുപാട് പൈസ ആ സീരിയലിനകത്തൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇല്ല കാരണം ഉദ്ഘാടനങ്ങൾക്ക് എന്നെ വിളിക്കുന്നതെല്ലാം പിള്ളേരാണ് പിള്ളേരാണ് വിളിക്കുന്നത് അവ പിള്ളേര് തന്നെ നേരിട്ട് വിളിക്കുക അല്ലെ ചില അച്ഛന്മാർ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വിളിക്കും അപ്പം പിള്ളേരുടെ അടുത്തേക്ക് വെല്ലുന്നതിന് എനിക്ക് പൈസ ചോദിക്കുക എന്ന് പറയുന്നത് മിജേതകളാണ് ഞാൻ പറയും വണ്ടിയുടെ പൈസ തരണം കാരണം അതെനിക്ക് കയ്യിൽ നിന്നിടത്ത് ചെല്ലാൻ പറ്റില്ല നിങ്ങളെ ബന്ധപ്പെട്ട് പിന്നീട് ഒരു സാമ്പത്തിക അലിഗേഷൻസ് ഉയർന്നു വന്നിരുന്നു അതെന്ത് പറ്റിയാൽ പൈസ കൊടുക്കാൻ അത് കുറേ കാലത്തിന് ശേഷമാണ് ഇത് ഈ കത്തനാരം അവസാനിച്ചു കത്തനാരവസാനിക്കുമ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് ഷൂട്ട് നടത്തിയതെല്ലാം വലിയ പലിശക്ക് പൈസ എടുത്താണ് ഷൂട്ട് നടത്തിയത് അപ്പോൾ അവർക്കൊക്കെ അവരുടെയൊക്കെ ധാരണ ഇതിങ്ങനെ ആഴ്ചയിലാഴ്ച പൈസ ഇട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ഇങ്ങനെ പലിശ കൃത്യമായിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇവരൊക്കെ പൈസ തന്നത് അത് മുടങ്ങിയോടുകൂടി മൊത്തം പ്രശ്നങ്ങളായി എനിക്ക് മാത്രമല്ല മുടങ്ങിയത് സീരിയൽ അവസാനിക്കുന്ന സമയത്ത് ടെക്നീഷ്യൻസിന് പൈസ കൊടുക്കാനുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേയ്മെൻറ്റുകളുണ്ട് അതൊക്കെ ഞാൻ പിന്നെ കൊടുത്ത് തീർത്തു ഞാനൊരു വീടിന് അഡ്വാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അഡ്വാൻസ് മാത്രമാണ് അത് തിരിച്ചു വാങ്ങിച്ച് അതാണ് കടമറ്റത്തത്തിനുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ആ പൈസ എന്ന് പറയുന്നതാണ് വീടിന് അഡ്വാൻസ് കൊടുക്കാറുണ്ട് ഉള്ള പൈസ അത് തിരിച്ചു വാങ്ങിച്ചു തിരിച്ചു വാങ്ങിച്ച് അതെല്ലാവർക്കും കൊടുത്തു ജയിനിൽ നിന്ന് കിട്ടിയ ഇരുപത്തി എട്ട് ലക്ഷം കഴിച്ചിട്ട് ബാക്കി കിട്ടിയ പൈസയില്ലേ അതും എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു പക്ഷേ ഈ പലിശയ്ക്ക് പൈസ ഒന്നും അവർ എന്നെ വിട്ട് വിട്ടില്ല അല്ല നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടായത് മുഴുവൻ ഈ ജയ്ഹിന്ദ്രന്റെ ഷൂട്ടിങ്ങിനാണ് ഉറപ്പായിട്ട് അതിനു അതിനുമുമ്പ് എനിക്ക് വളരെ ചെറിയ കടകൾ എത്ര രൂപ രൂപയൊന്ന് കടമുണ്ട് ജയ്ഹിന്ദ്രെ ഷൂട്ടിങ് ആ പരിപാടി കഴിയുമ്പോൾ എത്ര രൂപ കടവായിരുന്നു പത്തിരുപത് ലക്ഷം രൂപയെല്ലാം കടം വന്നു ഇരുപത് ലക്ഷം ഒന്നുമല്ല അല്ല ഞാൻ കടമെന്ന് പറയുന്നത് ഇതാണ് ഇപ്പോൾ ഒരു ലക്ഷം രൂപ പലിശക്ക് വാങ്ങിച്ചാൽ അയാൾക്ക് അടുത്ത മാസം കൊടുക്കേണ്ടത് ഒരു ലക്ഷത്തി പതിനായിരം അല്ലെങ്കിൽ പതിനയ്യായിരം രൂപയാണ് ആ കടങ്ങൾ ഇപ്പോഴും തുടരുകയാണോ ചിലതൊക്കെ തുടരുന്നുണ്ട് കേസ് ഒന്നും ഉണ്ടായില്ല അതൊക്കെ കേസ് ഉണ്ടാകത്തില്ല കാരണം അവരത് കേസിലേക്ക് പോകുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം കാശ് കിട്ടാൻ കാശ് കുറേ കുറേ കാരണം അവർക്ക് കിട്ടാനുള്ളതും അതിലപ്പുറവും കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ പിന്നെ കടത്തീർക്കുക ഇനി ഇതൊരു കെട്ടിയാൽ കിട്ടട്ടെ ഒരു വരുമാനം എന്നുള്ളതല്ലേക്ക് ഒരു വരുമാനമാർഗമായിട്ട് അവരത് കാണും മനസ്സിലായി അല്ല ഇനി കടബാധ്യമൊക്കെ തീർക്കണ്ടേ കടങ്ങൾ എപ്പോഴും എനിക്ക് ഇട്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ കടങ്ങൾ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്തിട്ടായാലും അത് അവസാനിപ്പിക്കുന്ന ആളാണ് അങ്ങനെയാണ് ഞാൻ നൂറനാട്ടിൽ ഞാൻ വെച്ച് വീട് വിറ്റിട്ട് പോകുന്നത് എന്നിട്ട് ഇപ്പോൾ മറ്റേ ഈ കേസ് നേരത്തെ ഒരു എന്തൊരു നിർമ്മാണം എന്തൊരു പ്രോജക്റ്റ് അത് സെറ്റിലായോ ഇല്ല കോടതിയിലാണോ അത് കോടതിയിലാണ് അത് സംഭവിച്ചതെന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് മുമ്പ് പരിചയമുള്ള ഒരാളല്ല കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്തു അപ്പം ഞാനൊരു പ്രൊഡക്ഷൻ ഹൗസ് എന്നുള്ള നിലയ്ക്ക് ചെറിയ ചെറിയ പ്രൊഡക്ഷൻ സീരിയലൊന്നുമല്ല ചില ചെറിയ ആഡ് ഫിലിംസ് കോർപ്പറേറ്റ് വീഡിയോസ് ഇങ്ങനെയൊക്കെയുള്ള വർക്കുകൾ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഫേം ഉണ്ടാക്കി അതിൽ അതിനകത്തൊരു നല്ല വർക്ക് കിട്ടി ആ വർക്ക് ചെയ്യണമെങ്കിൽ നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ വേണം ഒരു സീരിയല് ചെയ്യണമെങ്കിലും അത്രയും പൈസ മതി പക്ഷേ അതൊരു ചെയ്യാൻ പറ്റിയാൽ ഭയങ്കര പ്രസ്റ്റീജിയസ് ഒരു വർക്കാണ് ഒരു സീരിയല് കിട്ട ചെയ്യുന്നത് പോലെ അല്ല അതിനപ്പുറമാണത് കാരണം അതിലഭിനയിക്കാം അതിലഭിനയിക്കാം എന്നല്ല അതിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രണ്ട് സൂപ്പർ സ്റ്റാറുകളിൽ ഒരാളാണ് അദ്ദേഹം സമ്മതിച്ചിട്ടു സമ്മതിച്ചു അതിൻ്റെ ഓഡിയോ റെക്കോർഡ് ചെയ്തു തന്നു എവിടെ കൊടുക്കാനായിരുന്നു ചാനലില്ല ചാനലല്ല അത് അവർക്ക് തന്നെ ക്ലയൻറ്റ് തന്നെ കൊടുക്കും അതിൻ്റെ പ്രൊമോഷൻ അവരാണ് അപ്പോൾ ആ ഒരു അമ്പത് ലക്ഷം രൂപ വെച്ച് നന്നായിട്ട് ചെയ്യേണ്ടത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി ഷൂട്ട് ചെയ്യുകയും അങ്ങനെയൊക്കെ ആ ആവശ്യങ്ങളുള്ളൊരു വർക്കാണ് അപ്പോൾ അത്രയും വലിയൊരു വർക്കിലെ കുറിച്ച് ആലോചിക്കാനുള്ള പൈസ ആ സമയത്ത് ഇല്ല അപ്പോൾ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടൊരാൾ വന്നു അയാൾ വന്നതൊക്കെ നമുക്ക് ചെയ്യാം ഞാൻ സിനിമ ചെയ്യാൻ പോവാണ് പിന്നെ വിദേശത്താണ് വിദേശത്ത് ബിസിനസ് നടത്തുന്ന ആളാണെന്നൊക്കെ അപ്പം കണ്ട് കണ്ടതിന് ശേഷമുള്ള പരിചയം മാത്രമേ ഉള്ളൂ എനിക്ക് അയാളെ പരിചയപ്പെടുത്തിയത് എനിക്ക് എൻ്റെ ഒരു സുഹൃത്താണ് അയാളത് ആദ്യം ഒരു ലക്ഷം പിന്നൊരു ഒന്നൂടെ എന്തായാലും മൂന്ന് ലക്ഷം രൂപ അയാൾ പല ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ട് തന്നു അത് കഴിഞ്ഞപ്പോൾ അയാളുടെ ഈ പൈസ ഇല്ല പുള്ളി തന്നെ വന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ച പോലെ നടന്നില്ല എന്തോ സ്ഥലം വെച്ചിട്ട് പൈസ എടുക്കാമെന്നാണ് വിചാരിച്ചിരുന്നത് നടന്നില്ല ഇനിയിപ്പോൾ എൻ്റെ കയ്യിലാകെയുള്ള ഒരു വണ്ടിയാണ് ആ വണ്ടി ഷൂട്ടിനൊക്കെ ഉപയോഗിക്കാമല്ലോ അല്ലെങ്കിൽ ആ വണ്ടി വിൽക്കാം ആണ് എനിക്ക് വേറെ വണ്ടിയുണ്ട് ആ വണ്ടി വിൽക്കുന്ന വിറ്റു അല്ല ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചു അപ്പം നമ്മൾ ഷൂട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് പൈസയാണ് അതുണ്ടെങ്കിൽ ഷൂട്ടിലേക്ക് പോകാൻ പറ്റുകയുള്ളു അതുകൊണ്ട് വണ്ടി വിറ്റു വണ്ടി അയാൾ തന്നെ പെട്ടുകൊടുത്ത് സൈൻ ചെയ്ത് ആണ് വിറ്റത് വിറ്റിട്ട് പിന്നെ അയാളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാക്കി അത് അയാളുടെ ചില മോറൽ പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ കാരണം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല അയാളെ ആ തരത്തിൽ പറഞ്ഞ് അപമാനിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പോൾ പുള്ളി പൈസ തിരിച്ച ആവശ്യം എനിക്ക് ആ പൈസ ആ സമയത്ത് കൊടുക്കാൻ പറ്റത്തില്ല കാരണം അതിനകത്തേക്ക് നമ്മൾ അതിപ്പോൾ അല്ലാത്ത ഒരു പരുവത്തിലാണ് ഇപ്പോൾ ആ സീ ആ വർക്ക് നിൽക്കുന്നത് വർക്ക് തുടങ്ങുകയും ചെയ്തു അവസാനിപ്പിക്കാൻ പറ്റുമെന്ന് ഉറപ്പുമില്ല അപ്പോൾ ആ സമയത്ത് പൈസ ചോദിച്ചാലും കൊടുക്കാൻ ഉണ്ടാവില്ല അപ്പം വർക്ക് നടന്നാൽ മാത്രമേ പൈസ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു പുള്ളി അപ്പോൾ അതിൻ്റെ ഉറപ്പിന് ഞാൻ ഇനി അതിനകത്തില്ല ഉറപ്പിന് എൻ്റെ ഇന്ന് ചെക്ക് വാങ്ങി ആ ചെക്ക് വാങ്ങിയിട്ട് നേരെ ബാങ്കിൽ പോയി അത് പ്രസൻറ്റ് ചെയ്തു പ്രസൻ്റ് ചെയ്തിട്ട് കോടതിയിൽ പോയി കേസ് കൊടുത്തു ഫേസ്ബുക്കിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് അറസ്റ്റൊക്കെ ഉണ്ടാവത്തില്ലേ അറസ്റ്റൊന്നും ഉണ്ടായില്ല കാരണം കോടതി ഇതയക്കും സമൻസ് അയക്കും നടക്കുന്നു കേസ് നടക്കുന്നു കേസ് നടക്കുന്നു ഞാൻ കോടതിയിൽ പോയി നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ ഇപ്പോഴും തുടരുന്നു എങ്ങനെ അതിനെ അതിജീവിക്കാൻ പദ്ധതി എന്താ ഉള്ളത് നടക്കാത്ത സ്വപ്നം ഒന്ന് ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നിയേക്കാം ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളത് ആ നാനൂറ് വയസ്സുള്ള ഖത്തനാരാണ് ചെയ്യാൻ പറ്റണം അതാണ് സ്വപ്നം ഈ കാണുന്ന ട്യൂമർ ട്യൂമർ എന്നതിനെ പറയാം എന്നുള്ളതേ ഉള്ളൂ അയാൾക്ക് തന്നെ ചിരി വന്നു ആ ഡോക്ടർക്ക് തന്നെ ചിരി വന്നു ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു സംഭവമാണ് ഈ തേങ്ങാ പിണ്ണാക്ക് വെള്ളം ദൂരം സാറും ഞാൻ പുള്ളി ഓർത്തത് തളിക്കകത്ത് പിണ്ണാക്ക് പോയിട്ട് വന്നിരിക്കുന്ന